നമസ്കാരം, ഞാൻ ഡോക്ടർ ടിബിൻ. ഞാൻ അരുൺ തോമസ്. മെഡിക് ഗൈഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതിന് മുമ്പ് എല്ലാ കോഴ്സുകളുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്ക്ലൂസീവ്ലി വെറ്ററിനറി കോഴ്സുകളെ പറ്റി മാത്രമാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന എൻക്വയറി കാരണമാണ് നമ്മൾ വെറ്ററിനറിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്ന് വിളിക്കുന്ന എല്ലാവരും അഭ്യർത്ഥിക്കുന്നുണ്ട്. അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ, കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത് വെറ്ററിനറിയാണ്. വെറ്ററിനറി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനെ വെറ്ററിനറിക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് നമ്മളാണ്. മെഡിക് ഗൈഡൻസ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിനെ. അത് നമുക്ക് സംശയം വിളിച്ചാൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള റഫറൻസ് 124 അഡ്മിഷൻസ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട് വെറ്ററിനറിക്ക് മാത്രമായിട്ട്. പല കോളേജിലായിട്ടാണ് എക്സ്ക്ലൂസീവ്ലി. നമുക്ക് ആദ്യം വെറ്ററിനറി ചെയ്യുന്നതിന് മുമ്പ് വെറ്ററിനറിയുടെ കേരളത്തിലുള്ള ഒരു ഗവൺമെന്റ് സീറ്റുകൾ തൊട്ടുള്ള പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ അറിയാം നമുക്ക് രണ്ട് കോളേജസ് ഉള്ളൂ. ഓൾ ഇന്ത്യയിലും ഗവൺമെന്റ് കോളേജസ് കുറവാണ്. അപ്പൊ നമുക്കൊരു 520, 510 ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു സീറ്റ് ഉറപ്പിക്കാൻ പറ്റുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് കിട്ടണമെങ്കിൽ അത് ഓൾ ഇന്ത്യ കോട്ട ത്രൂ എനി സ്റ്റേറ്റ് കിട്ടണമെങ്കിൽ ഗവൺമെന്റ് ഫീസിൽ വെറ്ററിനറി പഠിക്കണമെങ്കിൽ നമുക്കൊരു ഈ പ്രാവശ്യം എക്സാമിന്റെ സിറ്റുവേഷൻ സിനാരിയോ പ്രമാണിച്ച് ഒരു 520 എബോവെങ്കിലും വേണം. 510 കൺഫേം വേണം. 500 മേലുള്ളവർ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് എല്ലാം ഉള്ള ഓപ്ഷൻസ് പ്രൈവറ്റിൽ, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 90,000 ആണ്. ഈ പ്രാവശ്യം 90,000 എന്ന് പറഞ്ഞാൽ എബോവ് 500 ആണ്. സോ ഒരു ഗവൺമെന്റ് കോളേജാണ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഫീസിൽ വെറ്ററിനറി പഠിക്കാൻ ആഗ്രഹിക്കുന്നു ചെയ്യേണ്ടത് ഒരു 500 എബോവ് മേലുള്ളവർ വെയിറ്റ് ചെയ്യുക. അത് അവർ ചെയ്യേണ്ടത് നമ്മുടെ വെറ്ററിനറി കൗൺസിലിന്റെ അലോട്ട്മെന്റ് വെക്കുക, അതുപോലെ തന്നെ കേരള അലോട്ട്മെന്റ് വെക്കുക. നമ്മൾ പ്രൈവറ്റ് കോളേജിലേക്ക് വന്നാൽ ഡോക്ടറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണ് പ്രൈവറ്റ് കോളേജ് ഉള്ളതെന്നാണ് ആദ്യം ആളുകളുടെ സംശയം. നമ്മളിത് ആദ്യം മനസ്സിലാക്കേണ്ടത് MBBS ഓ BDS ഓ ആയുർവേദം ഒക്കെ പോലെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി പഠിക്കാൻ പറ്റുന്ന പ്രൈവറ്റ് കോളേജസ് ഇപ്പൊ കേരളത്തിലല്ല, സൗത്ത് ഇന്ത്യയിലൊന്നും ഇല്ല. അത് നമുക്ക് ഉള്ളത് നോർത്ത് സൈഡിലാണ്. അത് തന്നെ ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ് ഏരിയസിലേക്കാണ് ഉള്ളത്. അതെ, അതിന്റെ അകത്ത് സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞാൽ ഈ ഡൽഹി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കും ഡൽഹിയിൽ എവിടെ കോളേജ് ഉള്ളത്. ഡൽഹി അല്ല, കറക്റ്റ് ആയിട്ട് ഹരിയാനയിലാണ് കോളേജ്. ഹരിയാന എന്ന് പറയുന്ന പാർട്ട് ഓഫ് ഡൽഹി NCR ആണ് ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ കാര്യം. അതെ, പിന്നെ ഈ രാജസ്ഥാനാണ് കോളേജസ്. അതെ, ഇപ്പൊ എയർപോർട്ടിൽ നിന്നൊക്കെ ഒരു 30 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 2.5 മണിക്കൂറുകൊണ്ടൊക്കെ എത്താവുന്ന കോളേജസ്. പിന്നെ ആളുകളുടെ ഡൗട്ട് ആണ്, നമുക്ക് ടോട്ടലി കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ 8 വെറ്ററിനറി കോളേജിൽ പ്രൈവറ്റിലുണ്ട്. മലയാളി സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന 8 വെറ്ററിനറി കോളേജുകൾ. അതിന്റെ അകത്ത് എക്സ്ക്ലൂസീവ്ലി നമ്മൾ 3 കോളേജ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് എവിടെ വേണമെങ്കിലും അഡ്മിറ്റ് ചെയ്യാം, കാരണം എല്ലാ കോളേജുകളും നമുക്ക് ലിങ്ക് ടൈപ്പ് പോലെ ഉണ്ട്. എക്സ്ക്ലൂസീവ്ലി നമ്മൾ മാത്രം അഡ്മിറ്റ് ചെയ്യുന്ന 3 കോളേജുകൾ ഡൽഹി അടുത്ത് തന്നെയുള്ള കോളേജസ് ഉണ്ട്, ഹരിയാനയിലുണ്ട്, രാജസ്ഥാനിലും ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു വേറെ ആളുകളുടെ ഡൗട്ടാണ് VC അപ്രൂവൽസ്. വേറെ ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ VC അപ്രൂവൽ ഇല്ലാണ്ട് ഇന്ത്യയിൽ ഒരു കോളേജും ഇല്ല. അതെ, ഇത് ആക്ച്വലി ഗവൺമെന്റ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്താണ് നിങ്ങൾ സീറ്റ് എടുക്കുന്നത്. നമ്മൾ അതിന് ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെ, ഇപ്പൊ ഹരിയാനയിലാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ദുവാസ് ത്രൂ ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാനിലാണെങ്കിൽ രാജുവാസ് എന്ന് പറഞ്ഞ അവിടുത്തെ വെറ്ററിനറി യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഹരിയാനയിലേക്ക് വരുമ്പോൾ ഈ ലുവാസ് എന്ന് പറയുന്നത് പബ്ലിക് ഒരു അലോട്ട്മെന്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കീൻ വിളിക്കുന്ന പോലെ അപേക്ഷ വിളിച്ചിട്ടാണ് അലോട്ട്മെന്റ് നടത്തുന്നത്. അതെ, രാജസ്ഥാനിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെയാണ്, സെയിം സിറ്റുവേഷൻ ആണ്. കോളേജിന് ഡയറക്ട് അഡ്മിഷൻ എടുക്കാമെന്ന് മാത്രം. ഇതിനകത്ത് ഒരു ചതി പറ്റുന്നത് പലർക്കും എന്ന് പറയുന്നത് അഫിലിയേഷൻ ഇല്ലാത്ത കോളേജ്, ഇപ്പം പേപ്പർ കംപ്ലീറ്റ് ആകാത്ത കോളേജുകൾ, അതുപോലെ തന്നെ ചില ഹിന്ദി ഏജൻറ്സ് അല്ലെങ്കിൽ അവിടുന്ന് വിളിക്കുന്ന ആളുകൾ നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറഞ്ഞാൽ 60 സീറ്റുള്ള കോളേജിലേക്ക് 100 ഇന്റേക്ക് എടുത്തു. രാജസ്ഥാൻ ഏരിയയിലേക്കാണ് അത് കൂടുതലും അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അല്ലെ ഡോക്ടർ? അതാണ് ഇന്നത്തെ പ്രശ്നം വരുന്നത്. ഒരു നമ്പർ ഓഫ് സീറ്റ്സ് കൂടുതൽ എടുത്തു നമുക്ക് ലാസ്റ്റ് പേപ്പർ കിട്ടാണ്ട് വരിക, അല്ലെങ്കിൽ പാസ്സാക്കുന്ന പിള്ളേരാണ് എപ്പോഴും അവർക്ക് സ്റ്റേബിൾ ആക്കി വെക്കാനേ വരുള്ളൂ. അപ്പൊ നമ്മൾ ഇയർ ഔട്ട് ആകുന്ന പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ വരും. അല്ലാണ്ട് നമുക്കൊരു അഫിലിയേഷന്റെ പ്രശ്നങ്ങൾ പൊതുവെ കോളേജുകളിൽ. അതെ അതെ, അങ്ങനെ പേടിച്ചാലും പോയിരിക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ പറയണ വിശ്വസിക്കേണ്ട, നമുക്ക് കറക്റ്റ് ആയിട്ട് VC സൈറ്റ് എടുത്താൽ അതിന്റെ ആക്ഷൻ റൂൾസ് താഴെ സെക്ഷൻ ഉണ്ട്, അതിന്റെ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് കോളേജുകളുടെ ലിസ്റ്റ് കിടക്കും. അതെ, ഇപ്പൊ നമ്മൾ ചേർക്കുന്ന കുട്ടികൾ എല്ലാ കോളേജുകളുടെയും നമുക്ക് അപ്രൂവൽ ലെറ്റേഴ്സ് ഒക്കെ നമ്മുടെ ഉണ്ട്. അതെ, ഇപ്പൊ ഈ പറയുന്ന പോലെ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫീസ് സ്റ്റാർട്ട് ആകുന്നത് ഒരു 5.5 lakhs ആണ് സ്റ്റാർട്ട് ആകുന്നത് ഇയർലി. അത് ഇൻക്ലൂഡിംഗ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഉൾപ്പെടെ നമുക്കൊരു 5.5. അപ്പൊ ട്യൂഷൻ ഫീസ് മാത്രം നോക്കുമ്പോൾ നമുക്കൊരു ബിലോ 5 lakhs അല്ലെങ്കിൽ 4.5. നമുക്കറിയാം വെറ്ററിനറി സീറ്റ് എണ്ണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ വെറ്ററിനറി പഠിക്കാൻ പറ്റാന്ന് പറഞ്ഞാലോ നല്ലത്. എല്ലാ ചെലവും ഉൾപ്പെടെ ഒരു 5.6 ഒക്കെ ഉണ്ട് പഠിക്കാൻ പറ്റും. അതെ, ഒരു BDS പാക്കേജ് ആക്ച്വലി വരുന്നുള്ളൂ. അതെ അതെ, ഇപ്പൊ വന്ന് പക്ഷേ സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. ആദ്യം വിളിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് ഈ സീറ്റ്സ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഒന്നാമത് റിസൾട്ടും കൂടെ വന്നിരിക്കുന്ന ടൈമാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ റിസൾട്ട് നീറ്റ് ക്വാളിഫൈ ആവാത്തവർക്കും എടുക്കാൻ പറ്റിയ ഏക കോഴ്സ് മെഡിക്കൽ കോഴ്സ് എന്ന് പറയുന്നത് വെറ്ററിനറി ആണ്. അത് അതിന്റെ ഒരു ഒതന്റിസിറ്റിനെ ബേസ് ചെയ്തല്ല ശരിക്കും നമ്മൾ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ക്വാളിഫൈയിങ് എക്സാമിനേഷൻ ത്രൂ ആണ് എടുക്കണം. അതെ അതെ അതെ, നീറ്റ് അപ്പിയർ ചെയ്തിരിക്കാൻ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ മാർക്ക് എത്ര ആയിക്കോട്ടെ, നീറ്റ് അപ്പിയർഡ് ആണെങ്കിൽ, നിങ്ങൾ സയൻസ് പഠിച്ച കുട്ടിയാണെങ്കിൽ നിങ്ങൾ വെറ്ററിനറിക്ക് പഠിക്കുക. അത് നമ്മുടെ അഡ്മിഷൻ ഒരിക്കലും ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മുടെ നീറ്റിന്റെ NDA നീറ്റിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സുകൾ
കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എം ബി ബി എസ്, ബി ഡി എസ് അല്ലെങ്കിൽ ബി എം എസ് അത് മാത്രമാണ് വരുന്നത്. നീറ്റ് എന്ന് പറയുന്നത് ചില സ്റ്റേറ്റുകൾ നീറ്റിന്റെ ക്രൈറ്റീരിയ ഒക്കെ എടുക്കുന്നു, അത് അവരുടെ ഇഷ്ടമാണ്, സ്റ്റേറ്റിന് അതിന്റെ ഡിസൈഡിങ് ഫാക്ടറാണ്. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഏത് കോളേജ് ആണെങ്കിലും നമുക്ക് നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ഒരു 10-15 കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഉള്ള മിക്കവാറും കുട്ടികളുടെ റെഫറൻസ് നമുക്ക് തരാനായിട്ട്, കുട്ടികളുടെ അവരുടെ പേരൻസിന്റെ അവരോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുക അവരുടെ ഫെസിലിറ്റീസിനെ പറ്റി. നമ്മുടെ 124 കുട്ടികൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഏകദേശം അറിയാലോ നമുക്ക് ഏത് സ്റ്റേറ്റിന് ഏത് ജില്ലയെന്ന് വിളിച്ചാൽ നമുക്ക് റെഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ജോലി സാധ്യത എംപയർ ചെയ്യാനുള്ള നമുക്കറിയാം എല്ലാ ഫീൽഡിലും സാച്ചുറേറ്റ് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ നല്ല ജോലി സാധ്യതയുള്ള ഫീൽഡ് തന്നെയാണ്. നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാന്ന് മാത്രമാണ് ഈ ഫീൽഡിനോട്. അതെ, നമ്മുടെ കേരളത്തിലെ പൂക്കോടോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള തൃശ്ശൂരുള്ള വെറ്റിനറി കോളേജായിട്ട് ബന്ധപ്പെടുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. അതെ, അതിനേക്കാളും കുറച്ച് ഫെസിലിറ്റീസ് കൂടുതൽ ഉണ്ടെങ്കിലും ഉള്ളു പല കാര്യങ്ങളുമായിട്ട്. IIVER സെന്റർ ഉള്ള കോളേജുകളാണ് പലതും. അതെ, നമ്മൾ ഈ അഡ്മിഷൻ ചെയ്യുന്ന കോളേജുകൾ പലതും സ്വന്തമായിട്ട് IIVER സെന്റർ ഉള്ള കോളേജുകളാണ്. അതേപോലെ ഇന്റർനാഷണൽ അപ്രൂവൽ ആണ്, നമുക്ക് ഈവൻ വെളിയിൽ പോയി പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം. AVMA അപ്രൂവൽസ്, AVMA എന്ന് പറഞ്ഞ അമേരിക്കൻ വെറ്റിനറി കൗൺസിലിന്റെ അപ്രൂവൽ പോലും നമ്മുടെ ഈ കോളേജുകളിൽ കോളേജുകളുണ്ട് ഈ ലിസ്റ്റിൽ. അതുപോലെ തന്നെ ഇപ്പൊ പഠിപ്പിക്കുന്നവരാണെങ്കിൽ XVCകളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ XVCകളോ അല്ലെങ്കിൽ എല്ലാവരും തന്നെ PhD ഹോൾഡേഴ്സ് ആണ്. അതുപോലെ മലയാളി ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക് ഫുൾ ടൈം കോളേജിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യമാണെങ്കിലും നമ്മൾ ഇവിടുന്ന് നമ്മളാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് മലയാളി ഷെഫുകൾ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. സോ വെറ്റിനറിയെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു 5.5-6 lakh പാക്കേജ് ഓക്കെ ആണെങ്കിൽ വെറ്റിനറിനെ പറ്റി ഒരു മാർക്കിന്റെ കാര്യത്തിൽ വേറെ എറിയേണ്ട ആവശ്യമുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ്സ് കൺഫേം ചെയ്യണം. സേഫ്റ്റിയെ പറ്റിയാണല്ലോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് റെഫറൻസ് നമ്മൾ തരുമ്പോൾ അവരോട് സംസാരിച്ചാൽ മനസ്സിലായി. ഇതെല്ലാം കൂടെ നമ്മൾ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോകും. അപ്പൊ നമുക്ക് സേഫ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ കൂടെയുള്ള ഡോക്ടർ തന്നെ അവിടെ ഫുൾ ടൈം ഉണ്ട്. സോ അതിന്റെ അകത്ത് ഒരു സേഫ്റ്റിയുടെ കൺസേൺ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് പരിഹരിക്കാം. അതെ, ഞാൻ പേരൻസുമായിട്ട് ചോദിച്ചിട്ടേക്ക് അവർ നമ്മളെ കുട്ടികളെ വെളിയിലോട്ട് വിടുള്ളൂ അങ്ങനെയുള്ള അത്യാവശ്യം നല്ല. ഇപ്പോൾ നമുക്ക് വേറെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുറച്ച് റെഫറൻസുകളും അതുപോലെ തന്നെ 2-3 കോളേജുകളുടെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കോളേജുകളുടെ വീഡിയോയും നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വീഡിയോ ആക്കി പബ്ലിഷ് ചെയ്യാം. അപ്പൊ ആ കുട്ടികളുടെ റെഫറൻസ് ഉണ്ടാവും, അതിന്റെ അകത്ത് വീഡിയോയുടെ വീഡിയോസ് ഉണ്ടാവും, അപ്പൊ അത് നിങ്ങൾക്ക് കാണാം. വെറ്റിനറി ആയിട്ട് ബന്ധപ്പെട്ട് ഇനി ഡൗട്ട്സ് യു ക്യാൻ കോൾ അസ് ഡയറക്ട്ലി വിളിക്കുക നമ്മളായിട്ട്, കാരണം നിങ്ങൾക്ക് എന്തായാലും ഒരു പുതിയ അറിവെങ്കിലും കിട്ടിയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ട്. സോ ഞങ്ങളെ വിളിക്കുക, നമുക്ക് നിങ്ങൾക്ക് കോളേജ് ഡയറക്ട്ലി ഒന്ന് കാണണേ കാണാം, നമുക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് ആണെങ്കിൽ വന്ന് കാണുന്ന വേറെ പ്രശ്നങ്ങളില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, താങ്ക് യു.